മുതലാളിയോടെ ഈ ഫയൽ ഒന്ന് പിടിക്കാനുണ്ട്. ജയൻ സാർ ഒന്നും പറഞ്ഞില്ലേ? ഇല്ല, മുതലാളിക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എവിടെ? മേൽ വന്നാട്ടെ. ജയം വന്നോ. ഇന്ന് രാവിലെ എനിക്ക് വല്ലാത്തൊരു നെഞ്ചുവേദനയും ബോധക്കേടും ഉണ്ടായി. ഡോക്ടർ ഹോസ്പിറ്റലോ മറ്റോ കൊണ്ടുപോകണോ? ഏയ്, ഒന്നും വേണ്ട, ഓവർ സ്റ്റേയും കൊണ്ടുണ്ടായതാണ്. ഞാനിപ്പോ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. ഏതായാലും കുറച്ച് ദിവസത്തേക്ക് റെസ്റ്റ് എടുക്കണം. ഞാൻ എങ്ങനെ റെസ്റ്റ് എടുക്കാനാ ഡോക്ടർ? രണ്ട് ഷിപ്പിൽ ലോഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. നാലഞ്ച് ദിവസം ഞാൻ ഹാർബറിൽ ഉണ്ടായേ പറ്റൂ. ഏതായാലും ഈ നിലയിൽ യാത്ര ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. എന്നാ ഞാൻ വരട്ടെ, ഈവനിങ്ങിൽ ഒന്നുകൂടി വരാം. മാത്യു, ഓ ഡോക്ടർ ഡ്രോപ്പ് ചെയ്യൂ. ഹാർബറിലേക്ക് പ്രസാദനം അയക്കാം സാർ. അയാളെ പോലൊരു യൂസ്ലെസ് ഈ ലോകത്തുണ്ടോ? എനിക്ക് പകരം ഒരാൾ പോകുന്നെങ്കിൽ അത് ജയൻ തന്നെ പോണം. ഞാനോ? അതെ, ജയൻ പോയില്ലെങ്കിൽ ഡോക്ടർ അറിയാതെ ഞാൻ തന്നെ പോകും. അയ്യോ, അത് വേണ്ട സാർ, ഞാൻ പോവാം. സാർ ഈ കാശൊന്ന് കൊടുത്തോട്ടെ. എൽസി! എന്താ പിച്ച? മോളെ ഞാൻ ഹാർബർ വരെ പോവുക, ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞേ വരും. നീ കാശ് വെച്ചു. ആ മോളെ, അത് ഞങ്ങളുടെ പുതിയ മാനേജരാ, ജയൻ സാർ. സാറേ, ഇതെന്റെ മോള് എൽസി. ഞാൻ വരട്ടെ മോളെ. ഞാനൊരു മില്യണറാണെന്ന് കരുതി. എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കതിൽ പരാതിയില്ല സാർ. രമ പരാതി പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്ന് അന്വേഷിക്കേണ്ടത് എന്റെ ചുമതലയല്ലേ? നന്ദി രമേ. എന്റെ ഓഫീസിലുള്ള മുഴുവൻ ജോലിക്കാരുടെയും സീനിയോറിറ്റി ഓവർലുക്ക് ചെയ്തുകൊണ്ടാണ് വെറും അക്കൗണ്ടന്റ് ആയിരുന്ന ജയനെ പ്രമോട്ട് ചെയ്ത് ഞാൻ മാനേജരാക്കിയത്. ജയൻ തിരിച്ചു വന്നാൽ എന്റെ കമ്പനിയും ഞാൻ ജയനെ ഏൽപ്പിക്കാൻ പോവുക. എല്ലാം രമയുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം. സന്തോഷത്തിന് വേണ്ടി? ആ അതെ, രമയെ ഞാൻ ആദ്യമായിട്ട് കണ്ട ദിവസം മുതൽ എന്റെ മനസ്സ് മോഹിക്കാൻ തുടങ്ങിയതാ. ഈ രാത്രി ഞാനിവിടെ വന്നത് എന്തിനാണെന്ന് ഇപ്പൊ മനസ്സിലായി കാണും. ഞാനും രമയും തമ്മിലുള്ള ബന്ധവും ജയന്റെ പടിപടിയായിട്ടുള്ള ഉയർച്ചയും ഏറ്റവും വലിയ രഹസ്യമായിരിക്കും. രമേ, താനെന്നെ അങ്ങനെയാണ് കരുതിയിരിക്കുന്നല്ലേ? എന്നെ തനിക്ക് കാഴ്ചവെച്ച് സ്ഥാനമാനങ്ങൾ നേടാൻ നടക്കുന്നവരല്ലേ? ഞാനിപ്പോ മുകളിലുള്ളവരെ മുഴുവൻ വിളിച്ചു കൂട്ടും. ചതിക്കരുത്, ഞാൻ പോയേക്കാം, ഞാൻ പോയേക്കാം. രമേ, ഈ വിവരം ജയൻ അറിയിക്കരുത്. തന്നോട് പോകാനാണ് പറഞ്ഞത്? എനിക്കത് അവശ്യം പറ്റി പോകുന്നുണ്ടോ? അല്ലയോ, ക്ഷമിക്കുന്നത്. Thank you.
കമിൻ. യെസ് കമിൻ. ജയനോ? അതെ സാർ, രണ്ട് ഷിപ്പും ഹാർബർ വിട്ടു. അതാണ് ഇന്ന് തന്നെ മടങ്ങിയെത്തിയത്. വളരെ സന്തോഷം. ഏജൻസിക്കാരുടെ ചെക്കും ഡ്രാഫ്റ്റും ഒക്കെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എല്ലാം വേണ്ടതുപോലെ ചെയ്യുമെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടല്ലേ ഞാൻ ജയനെ തന്നെ അങ്ങോട്ട് അയച്ചത്. ജയൻ വീട്ടിൽ പോയില്ല അല്ലേ? സാറിനെ കാണാതെ ഞാൻ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്നത്. എന്താ സാർ, വീട്ടിൽ വല്ല വിശേഷമുണ്ടോ? ഏ ഒന്നുമില്ല. സാറിനെന്താ ആവപ്പാടൊരു വല്ലായ്മ പോലെ? ഏയ് പ്രത്യേകിച്ചൊന്നുമില്ല, ആ അസുഖത്തിന്റെ ഒരു ക്ഷീണം, അത്രേ ഉള്ളൂ. എന്നാൽ ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ സാർ. ശരി. ജയൻ പണം വല്ലതും? നോ താങ്ക്സ് സാർ. ഫയൽ അങ്ങനെ തന്നേക്കും. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. എന്നെക്കുറിച്ച് രമ ജയനോട് എന്തെങ്കിലും പറഞ്ഞാൽ? വയ്ക്കൂ. ശരി. ആരാ അത്? ഞാൻ രമേ. ജയൻ. എന്താ രമേ വാതിൽ തുറക്കാൻ എത്ര താമസം? ഏയ് ഒന്നുമില്ല. ഓ, ഞാൻ വരാൻ താമസിച്ചുള്ള പരിഭവമായിരിക്കും ശ്രീമതിക്ക് അല്ലേ? ആ നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കാണണ്ടേ? വാ വാ വാ. പൈസ രൂപയ്ക്ക് ഉള്ളല്ലേ. ആ ഈ സാരി നിനക്ക് നന്നായിട്ട് ചേരും. ഇതെല്ലാം വളരെ വില കൂടിയ സാരികളാണല്ലോ. പക്ഷെ ഇതൊന്നും ഞാൻ വില കൊടുത്ത് വാങ്ങിയതല്ല. പിന്നെ ചന്ദ്രശേഖരൻ സാർ ഫോൺ ചെയ്ത് പറഞ്ഞിട്ട് ഷിപ്പിലെ ക്യാപ്റ്റൻ കൊണ്ട് തന്നതാ. മുതലാളി ഹാർബർ വിസിറ്റിങ്ങിന് ചെല്ലുന്നതിനേക്കാൾ വലിയ സ്വീകരണമായിരുന്നു എനിക്ക്. താമസമാണെങ്കിൽ സ്വർഗീയ സുഖം. എനിക്ക് വേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു തരണമെന്ന് മുതലാളി അടിക്കടി ഫോൺ ചെയ്ത് പറയുമായിരുന്നു. സത്യത്തിൽ ഇങ്ങനെ മുതലാളിയെ ലോകത്താർക്കും കിട്ടില്ല. ജയേട്ട് നേരെ വല്ലതുണ്ടെങ്കിൽ പറ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അദ്ദേഹം എന്നോട് കാണിക്കുന്ന സ്നേഹം ഒരിക്കലും മറക്കാൻ കഴിയില്ല. പിന്നെ പിന്നെ അയാളുടെ ഒരു സ്നേഹം നന്ദിയാ പറയരുത്. അദ്ദേഹം ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. സ്വന്തം സഹോദരനെ പോലെയാണ് ആ മനുഷ്യനെ കാണുന്നത്. ഒന്ന് മതിയാക്കുന്നുണ്ടോ? ആ നാറിയ മുതലാളി എന്ന് വിളിച്ചാലും മതി. അദ്ദേഹത്തിൽ നിന്ന് ആരെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തല്ലിപ്പോയത്. നന്ദി കേട്ട ഒരു അതിര് വേണം. എന്തിനാ നീ അങ്ങനെ പറഞ്ഞത്? പറഞ്ഞതോ? ഇനി എന്നെ തല്ലാനുണ്ടെങ്കിൽ തല്ലിക്കോ, എന്നിട്ട് പറയാം. എന്നേ ആ തെമ്മാടി നിങ്ങൾക്ക് ഉദ്യോഗക്കയറ്റം തന്നതും സൽക്കരിക്കുന്നതും ഒക്കെ സ്നേഹം കൊണ്ടല്ല, എന്നെ കണ്ടുകൊണ്ടാണ്. ജയേട്ടനെ ഹാർബറിലേക്ക് അയച്ചിട്ട് അയാൾ ഇന്നലെ രാത്രി കുടിച്ചുകൊണ്ടുവന്ന് എന്നെ കയറി പിടിച്ചു. എന്താ പറഞ്ഞത്? നിങ്ങളൊരു പെണ്ണുകുട്ടിയായിട്ട് അവൻ കണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ഞാൻ അവന്റെ വെപ്പാട്ടിയാകണമെന്ന്. സുവർണക്ഷേത്രത്തിൽ വെടി. അതെടാ ഞാൻ തന്നെ. നീ എന്നെ മാനേജർ ആക്കിയത് എന്തിനാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. നീ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കറിയില്ല. നീ എന്നെ ഹാർബറിലേക്ക് അയച്ചത് നിനക്ക് യാത്ര ചെയ്യാൻ പാടാത്തതാണ്. ഹലോ പോലീസ് സ്റ്റേഷൻ. Yeah.
നിങ്ങൾ എത്തിയില്ലായിരുന്നെങ്കിൽ ഇവൻ ഞങ്ങളെയും കൊല്ലുമായിരുന്നു. കണ്ണീരിനോ മനസാക്ഷിക്കോ ഈ ലോകത്ത് യാതൊരു വിലയില്ല. അടുത്ത കോടതിയും എന്റെ ശിക്ഷ ശരിവെക്കുകയാണെങ്കിൽ നീ എന്നേക്കുമായി എന്നെ മറന്നേക്കും. നീ എന്നെ സ്നേഹിച്ചു എന്നതിന്റെ പേരിൽ എന്തെല്ലാം ദുഃഖങ്ങൾ അനുഭവിച്ചു. ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരുത്തന്റെ ഭാര്യ എന്ന നിലയിൽ നിന്റെ ബന്ധുക്കളോ സ്നേഹിതരോ അവരുടെ പടിവാതുക്കൾ പോലും ചെല്ലാൻ നിന്നെ അനുവദിക്കില്ലെന്ന് എനിക്കറിയാം. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിന് ജയേട്ടന്റെ അനുവാദം വാങ്ങാനാണ് ഞാൻ ഇപ്പൊ വന്നത്. എന്ത് അനുവാദം? ജയേട്ടൻ ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം പലയിടത്തും ഞാൻ ജോലിക്ക് അപേക്ഷിച്ചു. ഒരു നല്ല കമ്പനിയിൽ നിന്നും ഇന്റർവ്യൂവിന് കാർഡ് വന്നിട്ടുണ്ട്. നീ എവിടെയായിരുന്നാലും സമാധാനത്തോടെ ജീവിക്കുന്നു മാത്രം എനിക്ക് കേട്ടാ മതി. നാടക കുടിശ്ശിയുടെ പേരിൽ വീട്ടുടമസ്ഥൻ വന്ന് വീട് പൂട്ടിക്കൊണ്ടുപോയി. എനിക്ക് ജോലി കിട്ടിയാൽ ഉടനെ ഞാൻ എഴുതാം. ആ അഡ്രസ്സിൽ മറുപടി അയച്ചാൽ മതി. ശരി, നീ പോയിക്കോളൂ. എല്ലാം പറഞ്ഞതുപോലെ. തെരുവിൽ വളരുന്ന പിള്ളേര്, പക്ഷെ ഞാനെന്ന് പറഞ്ഞ ജീവന്. ഞാൻ ഈ ടൗണിലുള്ള പല ഓഫീസുകളിലും ചോറ് കൊണ്ട് കൊടുക്കുന്നോളാ.
തിരിച്ചു വരുമ്പം ഈ പാത്രത്തിലുള്ള മിച്ചം എല്ലാം ഈ പിള്ളേർക്ക് കൊണ്ടുവന്ന് കൊടുക്കും. ഇവരെല്ലാം എന്റെ കൂടെ താമസിക്കുന്നത്. പേരെന്താ? അമ്മണി. ഞാനിവിടെ സ്പിന്നിങ് മില്ലിൽ ഇന്റർവ്യൂവിന് വന്നതാ. സ്ഥലമൊന്നും പരിചയമില്ല. അയ്യോ, മില്ലിലേക്ക് കുറേ ദൂരമുണ്ട്. എന്റെ കൂടെ വന്നാൽ ഞാൻ കാണിച്ചു തരാം. വലിയ ഉപകാരം. വരും. എടാ വരണടാ. അമ്മിനി എവിടെയാ താമസിക്കുന്നത്? എന്റെ സ്വന്തം വീടങ്ങ് ചന്തമുക്കില. പക്ഷേ ഇപ്പൊ ആ ഭാഗത്തേക്ക് പോകാൻ എനിക്ക് പേടിയാ. അതെന്താ? ഞാനൊരു പരനാരെ കയറി ലവ് ചെയ്തു. അവന്റെ കൂടെ ഒളിച്ചോടിയാ ഞാൻ ഈ ടൗണിലേക്ക് വന്നത്. പക്ഷേ അവൻ എന്നെ ചതിച്ചിട്ട് ഓടിക്കളഞ്ഞു. ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്റെ ആങ്ങളെ ഒറ്റ ചവിട്ടിന് എന്റെ നടു പിടിച്ചോളെ.